ആളാവാൻ വരരുത്. എന്റെ അടുത്ത് ആളാവാൻ വരരുത്. കോടതിയാണ്, കോടതിയാണ് ഇനി നോക്കുന്നത്. അവര് നോക്കിക്കോളും. അതെന്റെ റൈറ്റ്. ഹലോ ഹലോ, ആളാവാൻ വരരുത്. എന്റെ അടുത്ത് ആളാവാൻ വരരുത്. കോടതിയാണ്, കോടതിയാണ് ഇനി നോക്കുന്നത്. അവര് നോക്കിക്കോളും. ആ എന്ത് കോടതിയാ? റിപ്പോർട്ടർ ചാനലിന്റെ വക്താവ് ഇവിടെ വന്ന് എന്ത് കോടതി എന്നാണ് ചോദിച്ചിരിക്കുന്നത്. വെരി സോറി. ഡു യു വോണ്ട് മീ ടു കണ്ടിന്യൂ? ഡു യു വോണ്ട് മീ ടു കണ്ടിന്യൂ? പ്ലീസ് ടെൽ മീ. ആസ്ക് ഹർ ടു മൂവ് ബാക്ക്. ആസ്ക് ഹർ ടു മൂവ് ബാക്ക്. അതിന്റെയൊക്കെ അസുഖം ഇവർക്ക് വേറൊന്നാണ്. ജനങ്ങൾ സിനിമ, പ്രേക്ഷകർ സിനിമ ആസ്വദിക്കുന്നു. അതെനിക്ക് ഈശ്വരാനുഗ്രഹം തന്നെയാണ്. ആ ഈശ്വരാനുഗ്രഹം ഞാൻ സസന്തോഷം അനുഭവിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇപ്പോഴും ഞാൻ ഒന്നും പറഞ്ഞിട്ടില്ല. എനിക്ക് പേടിയാണ്, ഒന്ന് മാറി നിൽക്കും എന്നേ ഞാൻ പറഞ്ഞിട്ടുള്ളൂ. അതിനുള്ള അവകാശം എനിക്കില്ലേ? അത്രയും ഞാൻ പറഞ്ഞിട്ടുള്ളൂ. അതിന് ആ വാർത്താ കച്ചവടക്കാരൻ ക്ലാസ് എടുത്ത് വിട്ടിരിക്കുന്ന വാചകങ്ങളൊന്നും ഇവിടെ എഴുന്നള്ളിക്കരുത്. ഇപ്പം കോടതിയാണ് പുച്ഛിച്ചിരിക്കുന്നത്. ഞാൻ ആ കോടതിയെ ബഹുമാനിച്ചാണ് കാത്തിരിക്കുന്നത്. എന്ത് കോടതി ഇത്? നിങ്ങൾ ആർക്കെങ്കിലും പറയുന്ന അവകാശമുണ്ടോ? ഉണ്ടോ? ഉണ്ടോ സാർ? എന്താ നിങ്ങളെന്താ മറുപടി പറയാത്തെ? ഓക്കെ ഓക്കെ, അപ്പോൾ അതൊക്കെ വേറെ വിഷയമാണ്. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, അതിനകത്ത് രാഷ്ട്രീയവും കാര്യങ്ങളും ഒന്നും ഉന്നയിക്കരുത്. ഇതിപ്പോൾ വലിയൊരു അനുഗ്രഹം പോലെ എൻ്റെയും സിനിമ ഇൻഡസ്ട്രിയുടെയും ഒരു ബലത്തിലേക്ക് ഗരുഡൻ പറന്നുയരുകയാണ്. അത് നാടാഘോഷിക്കുമ്പോൾ ആഘോഷത്തിൻ്റെ കൂടെ ഞാൻ സന്തോഷത്തോടെയാണ് പങ്കെടുത്തുകൊണ്ടിരിക്കുന്നത്. ആ സന്തോഷത്തിൽ നിങ്ങളും ആഹ്ലാദിക്കുക. ഇതെൻ്റെ ഇൻഡസ്ട്രിയുടെ വിജയം കൂടിയാണ്. സ്പെഷ്യൽ ഷോ സ്ത്രീകൾക്ക് വേണ്ടി മാത്രം എന്ന് പറയാൻ സംഘടിപ്പിക്കാൻ എന്താ കാരണം? സംഘടിപ്പിച്ചല്ല, അവർ വിളിച്ചു ഞാൻ വന്നു. ഗിരിജാ തിയേറ്ററിനും അങ്ങനെ ഒരു എന്താണ്, ഒരു സ്ത്രീ അവകാശ ധ്വംസനം അല്ലേ, വനിതാ അവകാശ ധ്വംസനം നടന്നതിൻ്റെ പശ്ചാത്തലത്തിൽ അന്ന് അവരെ ഞാൻ പ്രൊട്ടക്ട് ചെയ്യാൻ ശ്രമിച്ചിട്ടുണ്ട്. അപ്പോൾ അവരുടെ തിയേറ്ററിൽ അങ്ങനെ ഒരു ഇത് വെച്ചപ്പോൾ ഞാൻ വന്നു. ഇവിടെ മാത്രമല്ല, ആണുങ്ങളിരിക്കുന്ന തിയേറ്ററിൽ ഞാൻ പോകുന്നുണ്ട്, ഇന്ന് പാലായിൽ പോകുന്നുണ്ട്, നൂറിനാട് പോകുന്നുണ്ട്, വാരിപ്പള്ളിയിൽ പോകുന്നുണ്ട്, ആറ്റിങ്ങൽ പോകുന്നുണ്ട്, നാളെ തിരുവനന്തപുരത്തുണ്ട്. ഇല്ല ശരിക്കും ആരാ തെറ്റിദ്ധരിച്ചത്? അതിൻ്റെ പിന്നിലെ രാഷ്ട്രീയം എന്താണെന്ന് നിങ്ങൾ അന്വേഷിച്ചത്? ദിസ് ഈസ് നോട്ട് ദ പ്ലാറ്റ്ഫോം.